പാലക്കാട്ടിലെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു സദ്യ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സദ്യ നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇലയും ഗ്ലാസും വെള്ളമൊക്കെ വെച്ച് സദ്യ വിളമ്പാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ സദ്യ വിളമ്പാനായിട്ട് കുറച്ച് ചേച്ചിമാരിവിടെ അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് സദ്യ വിളമ്പാൻ. ആളുകൾക്കിടെ വരാനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓരോന്നിൻ്റെയും പേര് ഞാനിപ്പോൾ എടുത്ത് പറയാം. അപ്പോൾ സദ്യവട്ടങ്ങൾ ഇതങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നല്ല ചെറുപയർ പായസമാണ്. നല്ല മണം വരുന്നുണ്ട്. നാവിൽ വെള്ളം വരുന്നുണ്ട്. ഇത് സാമ്പാറാണ്. ഒരു ബക്കറ്റ് നിറയെ സാമ്പാറുകൾ നിറച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. ഇത് മോര്, ഇത് രസം, രണ്ട് ബക്കറ്റായിട്ട് രസങ്ങൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതും സാമ്പാറിനാണ് ഈ ബക്കറ്റിൽ. പിന്നെ പുളിയിഞ്ചിയാണ്. നമ്മളിവിടെ ഇഞ്ചി പുളി എന്ന് പറയും പാലക്കാട്. അച്ചാറ്, നല്ല മാങ്ങച്ചാറാണ്. ഇത് നമ്മുടെ തോരൻ, അതായത് ഉപ്പേരി. ഇത് ഇഷ്ടമാണ്. ഇത് മസാലക്കറി. ഇത് അവിയൽ. ഇത് കൂട്ടുകറി. ഇത് വറുത്ത ഉപ്പേരികളാണ്. ചോറ് നല്ല വലിയൊരു ചെമ്പിൽ റെഡിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഊണ് കഴിക്കാൻ എല്ലാവരും റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പപ്പടം കാച്ചൊന്ന് നല്ല വലിയ പപ്പടമാണ്. ഗുരുവായൂർ പപ്പടം പോലെ വലിയ പപ്പടമാണ്. സാധാരണ കാച്ചുന്ന പപ്പടം അല്ലത്, കുറച്ച് വലിയ പപ്പടം. രണ്ട് പപ്പടമേ കാച്ചാൻ പറ്റുള്ളൂ. സാധാരണ കാച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചെട്ട് പപ്പടം ഒരുമിച്ചിട്ട് കാച്ചാൻ വേണ്ടി പറ്റുന്ന ചട്ടിയാണത്. അപ്പോൾ എന്തായാലും പപ്പടം കാച്ചുന്ന മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വായിലൊന്ന് വെള്ളം വരുന്നുണ്ട്. ഉണ്ടല്ലേ ഗംഭീരമായിട്ടുള്ള പപ്പടം. ആഹാ, ഇതല്ല ആയുധ പപ്പടം ഞാൻ തന്നെ തിന്നണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എന്തായാലും പപ്പടം കാച്ചുന്ന മണം കടിക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇല ഇട്ടിട്ട് വിളമ്പാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇലയിലെല്ലാം സദ്യവട്ടങ്ങൾ വിളമ്പി ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. രസകരമായിട്ടുള്ള ഈ സദ്യ എല്ലാവരും ആഘോഷിച്ച് സംതൃപ്തിയോടെ കഴിക്കട്ടെ. നന്ദി, നമസ്കാരം.